ബേക്കറി ജംഗ്ഷൻ മൊത്തം ആൾക്കാരാണ്, നിങ്ങൾക്ക് കാണാലോ. അതെ കണ്ടോ, ഇങ്ങോട്ട് പോലും പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വന്നെങ്കിൽ ഇത്രയ്ക്ക് തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈ വർഷം ഭയങ്കര തിരക്കുണ്ട്, റോഡ് മൊത്തം ആൾക്കാരാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം ദേ നമ്മുടെ ജേഷു വന്നിട്ടുണ്ട്, അത് മാത്രമല്ല ബാബുചേട്ടനുണ്ട്, പിന്നെ അതേ ബാബുചേട്ടനുണ്ട് ഫ്രണ്ട്സ്. എങ്ങനെയാട്ടോ പേരെങ്ങനെ? എൻ്റെ ഒരു സജീർ. സജീർ നമ്മുടെ ലത്തീഫ്. അപ്പോൾ ഇവരും ഇതേ നമ്മുടെ ഒപ്പം ഇന്ന് തൃശ്ശൂർ വരെയുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂരിലെ പുലികളുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ്സിനും മറക്കരുത്. അപ്പോൾ നമ്മുടെ എല്ലാ കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളാണ്. അടുത്തപ്പോൾ അതേ 2023 പുലികളി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ടീമിനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. 51 പുലികൾ വീതമുള്ള 5 സംഘങ്ങളായിട്ടാണ് ഇത്തവണ ഇവിടെ പുലികൾക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഓരോ സംഘത്തിനോടൊപ്പം 35 വീതം വാദ്യക്കാരുമുണ്ട്. അയ്യന്തോൾ ദേശം, കാനാട്ടുകര ദേശം, സീതാറാം മിൽ ദേശം, ശക്തം പുലികളി സംഘം, വിയൂർ സെൻറ്റർ എന്നിവയാണ് ഇത്തവണ ഇവിടെ പുലികൾക്ക് ഇറങ്ങിയിട്ടുള്ള സംഘങ്ങൾ. ശരിക്കും ഞാൻ ഇത് പെട്ടിരിക്കണേ അത്, നമുക്ക് വേറെ സൈഡിലോട്ട് പോയി നോക്കാം. എന്തായാലും ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല.
ഇങ്ങനെയൊക്കെയാണ് നിൽക്കണം കേട്ടോ. കയറ് വലിയാണ് പ്രശ്നം, നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതെന്നെ പ്രശ്നോട്ടാ. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് പോയി നോക്കട്ടോ, നല്ല തിരക്കാണ്, എല്ലായിടത്തും തിരക്കാണ്. ഞാനിപ്പോ മൂന്നാമത്തെ പുലിയുടെ ഇതാണ്ട് കണ്ടുകൊണ്ടിരിക്കണം, ഒരു രക്ഷാ തിരക്കാണ്. അപ്പൊ നമ്മൾ നിലവിൽ ഇതുവരെ മൂന്ന് സംഘം കണ്ടിട്ടുള്ളൂ കേട്ടോ. അല്ല ഏകദേശം ഒരു അഞ്ചു മണിക്ക് വന്നാണ് ഇപ്പൊ സമയം, ഏഴരയോടെ ആയിട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ വരെ തന്നെ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത് പഞ്ചാബത്തെ സംബറാണ് ഇവിടെ വന്നിരിക്കണത്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റേ തൃപ്പൂണിത്തറ അത്തച്ചമ്മ അങ്ങനെയുള്ള സെറ്റപ്പിൽ എടുക്കുന്ന പോലെ അല്ല എടുക്കേണ്ടത്, ഇത് ഭയങ്കര പാടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തല്ല ഇത് വരണം, പല ഭാഗത്തു നിന്ന് വരണം, അതാണ് പ്രശ്നം. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നേരത്തെ അത്തച്ചമ്മയത്തിലൊക്കെ വരും പോലെ വരണമെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു കാണിക്കാം, കാണാനും കാണിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇതിപ്പോൾ ഇടയിലൊക്കെ കയറി വരണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്ര തിരക്കാണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ അയ്യന്തോൾ ദേശം എന്ന് പറഞ്ഞ ടീമിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അത്രയ്ക്ക് തിരക്കാണ്. ഈ വടം വലിക്കുമ്പോ പിള്ളേരൊക്കെ താഴേക്ക് വന്നു, എന്ന് പൊന്നു പിള്ളേര് വന്നു വലിക്കില്ല വലിക്കില്ല കൊച്ചില്ല.
തിരക്ക് തിരക്കാണ്. അപ്പൊ ഞാൻ പല ഭാഗത്തും വന്ന് നോക്കി, ഏത് ഭാഗത്തായാലും നമുക്ക് അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടാ. അപ്പൊ ഈ സൈഡിൽ കൂടി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. നാല് ടീമിന്റെ പുലികൾ കണ്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ടീം കൂടി ഉണ്ട്. അതിൻ്റെ ഒരു കണ്ടതിനു ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു പുലികളുടെ ടീമിനാണ്. ഇതിൻ്റെ പേര് വിയ്യൂർ സെൻറ്റർ എന്നാണ്. അപ്പോൾ ഇത് കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എല്ലാ പുലികളി സംഘത്തിനും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുലിയൊക്കെ ബാക്കിലാണ്, അങ്ങ് ദൂരം കേട്ടോ. നമുക്ക് ആ സൈഡിൽ ഒന്ന് എന്തായാലും പോയി നോക്കാം. Yeah.
ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇത്രമാത്രം വലിയൊരു പരിപാടി നടക്കുമ്പോൾ നല്ലൊരു ഒത്തിരി പോലീസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് അതാണ് പ്രശ്നം. ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ ഇത്ര ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് നമുക്ക് ആകെ തിരക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഒരു സംവിധാനം വേണ്ടതായിരുന്നു കൃത്യമായിട്ടുള്ള. ഇതിപ്പോ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകണം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാനോ നിൽക്കാനോ സൗകര്യമില്ല. അതുപോലെ കറക്റ്റായിട്ട് കാണാൻ പറ്റണല്ല. ഒരു സ്ഥലത്തേക്ക് പോകുന്നവർ പിന്നെ തിരിച്ചു വരാനുള്ളൊരു ആ വഴി തന്നെ തിരിച്ചു വരാതിരിക്കാനായിട്ട് വേറെ എന്തും ചെയ്യാം. കാരണം അതുപോലെ ഭയങ്കര തിരക്കാണ്. അതിന് പ്രശ്നം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത തവണയൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അതെ, നല്ല രീതിയിൽ നടത്തണമെന്ന് ആശ്വസിക്കുന്നു. അപ്പൊ അതെ, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽബട്ടൻ പ്രസിനും മറക്കരുത്. അപ്പൊ മറ്റൊരു അടിപൊളി വിഷയമായി പതിവുപോലെ തിരിച്ചെത്താം. എല്ലാവർക്കും ടാറ്റ.